നമസ്കാരം ഞാനിവിടെ ഒരു പോസ്റ്റർ കാണിക്കുന്നുണ്ട് ഒരു മരത്തേലാണ് അത് ആണിയടിച്ചു വെച്ചിരിക്കുന്നത് ഒരു കടയുടെ ഫ്രണ്ടിലായിട്ടാണ് നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു സ്ത്രീകളെ അധികാരം ഏൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെത് താഴെ കേരള മുസ്ലിം ജമാഅത്ത് എസ്വൈഎസ് എസ്എസ്എഫ് അൽ മദീന സുന്നി മദ്രസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചക്ക സ്ഥലത്തിൻ്റെ പേര് ഒരു ചക്കരക്കൽ എന്ന സ്ഥലത്തെയാണ് സംഭവം ശരിയാ അവരുടെ വിശുദ്ധ ഗ്രന്ഥം നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമേ അവർക്ക് എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു സ്ത്രീകളെ അധികാരം ഏൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല ഇത് പൊതുവേ മുസ്ലിങ്ങളെല്ലാവരും ആ തരക്കാർ ആണെന്ന് പറയാൻ പറ്റില്ല അതിൽ തന്നെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പൊതുവേ വിളിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവരുടെ കീഴിൽ വരണം എന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരാണ് ഈ ഒരു കൂട്ടർ അതായത് സ്ത്രീകളെ അധികാരം ഏൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് മലയാളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അവിടെയാണ് ചിന്തിക്കേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 50 കോടിയുടെ വനിതാ മതിൽ കെട്ടിയ ഈ കേരളത്തിൽ പോകുന്ന എല്ലാവർക്കും കാണാൻ പരുവത്തിൽ മലയാളത്തിൽ ഇത്രയും വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് സ്ത്രീകളെ അധികാരം ഏൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് ശരി പോട്ടെ ഇത് മതപരമായിട്ടുള്ള കാര്യമാണ് എന്ന് വെക്കാം അവരങ്ങനെയാണ് എന്ന് കരുതാം ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അവരുടെ പാർട്ടി കാര്യമായിട്ട് ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിസ്റ്റുകളും CPIM തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് പത്രക്കാർ ചോദിക്കുന്നു ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ത്രീ പ്രാതിനിധ്യം ഏറെ കാണുമല്ലോ അല്ലേന്ന് അദ്ദേഹം പറയുന്നു അതിലെന്താ സംശയം തീർച്ചയായിട്ടും കാണുമെന്ന് അപ്പോൾ ഏതോ ഒരു വിരുദ്ധനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു 50% സ്ത്രീ പ്രാതിനിധ്യം കാണുമോ എന്ന് ഉടൻ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ കോടിയേരി ഉടൻ മറുപടി പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടി തകർന്നു കാണണമെന്ന ആഗ്രഹം അല്ലേ എന്താണ് കോടിയേരി ഉദ്ദേശിച്ചത് 50% സ്ത്രീകൾ ആ പാർട്ടിയിൽ വന്നാൽ അതായത് സെക്രട്ടേറിയറ്റിൽ വന്നാൽ തകർന്നു പോകാനും മാത്രമുള്ളതേ ഉള്ളൂ ആ പാർട്ടി അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഒരു 1.5 പാർട്ടി ആയിരിക്കണം എന്താ അഭിപ്രായം സ്വന്തം പാർട്ടിയെപ്പറ്റി കുറച്ച് സ്ത്രീകൾ അതിലേക്ക് വന്നാൽ തകർന്നു പോകുമത്രേ അപ്പോൾ നിങ്ങളാണോ 50 കോടിയുടെ വനിതാ മതിൽ കെട്ടിയത് നിങ്ങളുടെ ആശയവും ഇസ്ലാമിസ്റ്റുകളുടെ ആശയവും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ആശയവും ഒന്നല്ലേ എന്തിനാണ് നിങ്ങളിങ്ങനെ പല പേരുകളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കെല്ലാവരും കൂടി ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് ഒറ്റ പാർട്ടിയായിട്ട് അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ ഇതല്ലേ ആശയം 50% സ്ത്രീകൾ CPIM സെക്രട്ടേറിയറ്റിൽ വന്നാൽ തകർന്നു പോകാൻ മാത്രമേ ഉള്ളത്രേ പിന്നെ കോടിയേരി ബാലകൃഷ്ണ ഇങ്ങനെ 50% സെക്രട്ടേറിയറ്റ് വന്നതുകൊണ്ടൊന്നുമല്ല ബംഗാളിൽ നിങ്ങൾ തകർന്നത് ത്രിപുരയിൽ തകർന്നത് ഇവിടെ നിങ്ങൾ പടച്ചു വെച്ചിരിക്കുന്ന കെട്ടിപ്പൊക്കിയ എല്ലാ അടിത്തറകളും അവിടങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ ഒരറ്റത്തുനിന്ന് തകരാൻ തുടങ്ങിയപ്പോൾ മൊത്തം മുച്ചൂടം തകർന്ന് ഒരു തരി പോലുമില്ലാത്ത രീതിയിലായിപ്പോയി അവിടം എന്നോർക്കുക ഭയമാണല്ലേ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെപ്പറ്റി പ്രത്യയശാസ്ത്രത്തെപ്പറ്റി ഭയമാണ് അവിടേക്ക് കുറച്ച് സ്ത്രീകൾ വന്നാൽ സ്വന്തം പാർട്ടി തകർന്നു പോകുമോ എന്ന സംശയവും പേടിയുമാണ് നിങ്ങളെ നയിക്കുന്നത് ആ നിങ്ങളാണ് സ്ത്രീ നവോത്ഥാനം സ്ത്രീ മുന്നേറ്റം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗിമ്മിക്സുകൾ കാണിക്കുന്നത് അറിയാതെയാണേലും അറിഞ്ഞാണേലും ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നല്ലോ വളരെ നല്ല കാര്യം പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കിടന്ന് ഘോരം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വാദിക്കുന്ന സ്ത്രീരത്നങ്ങളോടാണ് പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ വന്ന് ഘോരം വാദിക്കുന്ന ചില സ്ത്രീ രത്നങ്ങളോടാണ് നിങ്ങളും കേട്ട് കാണുമല്ലോ ഇന്നലെ സെക്രട്ടറി പറഞ്ഞ ആ ഡയലോഗ് തങ്ക ലിപികളിൽ എഴുതി സൂക്ഷിച്ചു വെച്ചു ഭാവിയിൽ ആവശ്യം വരും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്